ചാടി ആമീൻ ദൈവത്തെ ആരാധിക്കുകയാ, ആരാധിക്കുകയാ. സ്തോത്രം. എന്തിനാ ഭാര്യ മീകളി ഒരിച്ച്, എന്തിനാ മനുഷ്യ നീ ഇങ്ങനെ ഈ ഇസ്രായേൽ ജനത്തിന്റെ സാധാരണക്കാരായ ആളുകളുടെ ഒക്കെ നടുവിൽ നിന്നോട്ട് ഇങ്ങനെ തുള്ളിച്ചാടി നീ ആരാധിക്കുന്നത്? എന്തിനാ ഇങ്ങനെ ആമേ ഹല്ലേലൂയ ബഹളമുണ്ടാക്കുന്നത്, ചാടുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ ദാവീദിന് പറയാൻ ഒരു വാക്കുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ആരുമറിയാതെ വനാന്തരത്തിൽ ഇടയ ചെറുക്കനായി ആടുകളെ മേയിച്ചിരുന്ന ഇടത്തുനിന്ന് എന്റെ അപ്പനും അമ്മ എന്നെ ഓർക്കാതിരുന്നപ്പോൾ, എന്റെ സഹോദരങ്ങൾ പോലും മറന്നുപോയപ്പോൾ, മറന്നു കളയാതെ അവനോട് വന്നല്ലാതെ പന്തി ഭോജനം നടക്കത്തില്ലെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയ അഭിഷേകത്തിന്റെ തൈലം ശമുവേൽ എന്ന പ്രവാചകൻ എന്റെ മേലേക്ക് ഒഴിച്ച്, ഹല്ലേലൂയ, ആമേൻ, രാജാവാകാനുള്ള അഭിഷേക തൈലം ആമേൻ അടുത്ത ഏതാണ്ട് ഒരു 11.5 വർഷം ദുർഘടമായ വഴികളിലൂടെ അതിന്റെ യാത്രയിലായിരുന്നപ്പോഴും വീണ അഭിഷേകം പൊതിഞ്ഞു പിടിച്ച് എന്തിനു വേണ്ടി അഭിഷേക തൈലം വീണോ അവിടേക്ക് എന്നെ കൊണ്ട ഇരുത്തിയ ദൈവത്തെ എനിക്ക് ആരാധിക്കാതെ ഇരിപ്പാൻ കഴിയില്ല. അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ മൗനമായിരിക്കാതെ അതരങ്ങളെ തുറന്ന് ദൈവം ചെയ്ത നന്മകളെ ഓർത്ത്, ഉപകാരങ്ങളെ ഓർത്ത് ഈ പകൽക്കാലം നന്ദിയോടെ ആ കർത്താവിനെ സ്തുതിക്കട്ടെ. പ്രിയമുള്ളവരെ, ആരാധന എന്ന് പറയുന്നത് സൗഖ്യത്തിന് വേണ്ടിയല്ല, വിടുതലിന് വേണ്ടിയല്ല, കെട്ടഴിയാനുമല്ല, ചങ്ങല പൊട്ടാനും ഒന്നുമല്ല. എന്നാൽ ആത്മാർത്ഥമായി വീണ്ടെടുപ്പുകാരനെ ആമേനൊരു ആരാധകൻ ആരാധ്യനായ സർവശക്തനെ ആരാധിക്കുമ്പോൾ ആരാധനയ്ക്കകത്ത് ഇതെല്ലാം നടന്നെന്ന് വരാം. പ്രൈസ് ദ ലോർഡ്. അത് ദൈവത്തിന്റെ വചനം പലയിടത്തിൽ നമ്മെ ഓർപ്പിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. കാരാഗ്രഹത്തിനകത്ത് ആമീൻ ഹല്ലേലൂയ ഫിലിപ്പിയിൽ വന്ന ആമീൻ മിഷണറിമാർ പൗലോസും ശീലാസും ഹല്ലേലൂയ അവിടെ വെളിപ്പെട്ട ഒരു ദൈവപ്രവൃത്തി നിമിത്തം ഫിലിപ്പിയിലെ കാരാഗ്രഹത്തിനകത്ത് അടയ്ക്കുമ്പോൾ കൈകാലുകളിൽ ആമീൻ ഹല്ലേലൂയ ചങ്ങലയുണ്ട്, കാലാമത്തിൽ ശരീരമെല്ലാം അടിയേറ്റ മുറിവ്, പക്ഷേ ഒരു റൊട്ടയൻ അവർക്ക് മുടക്കാൻ പറ്റില്ല. എന്താ? രാത്രിയുടെ യാമത്തിൽ എഴുന്നേറ്റ് ദൈവത്തിന്റെ സന്നിധിയിൽ ഹൃദയം പകരുന്ന പ്രാർത്ഥനാ ജീവിതം അതിന് അവധി കൊടുത്തില്ല. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. കാലാമത്തിലാണെങ്കിലും കൈ ചങ്ങലയിലാണെങ്കിലും പ്രൈസ് ദ ലോർഡ്. വായിക്ക് ആരും പ്ലാസ്റ്റർ ഒട്ടിച്ചില്ല. അതുകൊണ്ട് അന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന സമയമായപ്പോൾ പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു തുടങ്ങി. പ്രാർത്ഥിച്ചാമീൻ പറഞ്ഞ് നിർത്തിയില്ല. പ്രാർത്ഥന സ്തുതിയിലേക്കും ആരാധനയിലേക്കും കയറി. ആത്മാവ് സ്തുതിയും ആരാധനയും ഏറ്റെടുത്തു. പ്രൈസ് ദ ലോർഡ്. ആത്മമണ്ഡലം ശക്തിയോടെ പ്രൈസ് ദ ലോർഡ് കാരാഗ്രഹത്തിനകത്തേക്ക് ഇറങ്ങി. പ്രൈസ് ദ ലോർഡ്. ഇങ്ങനെ ചെയ്താൽ ഇന്ന് രാത്രി കാരാഗ്രഹം തുറക്കുമെന്നൊരറിവോ ആമീൻ ആമീൻ ഹല്ലേലൂയ ആഗ്രഹിച്ചോ അല്ല ചെയ്തതെങ്കിലും ആരാധന സ്വീകരിച്ചവന്റെ സാന്നിധ്യം കാരാഗ്രഹത്തിനകത്തേക്ക് ഇറങ്ങിയപ്പോൾ കാലാമത്തിന് പുറത്തായി കൈമേലിന്റെ ചങ്ങലകൾ പൊട്ടിമാറി. ഹല്ലേലൂയ രക്തത്താല ജയം. ഇന്ന് പകൽക്കാലവ് ഹല്ലേലൂയ നമുക്ക് ഒത്തിരി സ്വാതന്ത്ര്യ കുറവുണ്ടെങ്കിലും ആമീൻ ദൈവത്തിന്റെ പൈതലേ കാലാമത്തിൽ അല്ലല്ലോ, കൈകളിൽ ചങ്ങല ഇല്ലല്ലോ, മാസ്ക് ഉണ്ടെങ്കിലും ആമീൻ അതിനെ തുറക്കരുതെന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ. ആമീൻ നന്ദിയോടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ദൈവത്തെ സ്തുതിപ്പാൻ ആരാധിക്കുവാൻ ആമേൻ തയ്യാറാകുമെങ്കിൽ ഈ പകൽക്കാലം മടങ്ങുന്നത് ഒരു വലിയ വിടുതൽ പ്രാപിച്ചു കൊണ്ടായിരിക്കും. ഷൗഡാ മനാജൽ കസിയാന്തന അറിയാതല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തില് ബൈബിൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 1-2 ആമീൻ ചരിത്രങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ വേഗത്തിൽ കൊണ്ടുവരാം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സക്കരിയാവിന്റെ പുസ്തകം 4:6-7 വായിച്ചാട്ടെ. സക്കരിയാ പ്രവാചകന്റെ പുസ്തകം 4:6-7. സെരുബാബേലിനുള്ള യഹോവയുടെ അരുളപ്പാടാവിത്, സൈന്യത്താലല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനാൽ അത്രേ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അടുത്ത വാക്യം. സെരുബാബേലിന്റെ മുൻപിലുള്ള
മഹാപർവ്വതമേ നീ ആർ? നീ സമഭൂമിയായി തീരും. അതിനെ കൃപ കൃപ എന്ന ആർപ്പോടെ അവർ അതിനാണിക്കല്ലു കയറ്റും. പ്രൈസ് ദ ലോർഡ്. കൃപ കൃപ എന്ന ആർപ്പോടെ അതിനാണിക്കല്ല് കയറ്റും. ബി സി 722 ഇസ്രായേൽ അസീറിയൻ പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നു. വീണ്ടും 586 ബാബിലോണിന്റെ പ്രവാസത്തിലേക്ക് ഇസ്രായേൽ പോകേണ്ടതായി വന്നു. ഇങ്ങനെ ബാബിലോൺ പ്രവാസത്തിലായിരിക്കുമ്പോൾ 539 ബാബിലോണിയ സാമ്രാജ്യത്തെ പേർഷ്യൻ സാമ്രാജ്യം ആക്രമിച്ച് കീഴടക്കി. ദാനിയേൽ കണ്ടതായ സ്വപ്നത്തിനകത്ത് തല തങ്കം കൊണ്ടും താഴോട്ട് നെഞ്ചും കൈയും വെള്ളി കൊണ്ടും എന്ന ആ സ്വപ്നത്തിന്റെ പൂർത്തീകരണം വരേണ്ടതിന്, തങ്കം കൊണ്ട് ഉണ്ടായിരുന്ന തലയായ ബാബിലോണിയ ഭരണകാലം തീരാറായപ്പോൾ അടുത്ത ഭരണ സ്തോത്രം ചക്രവർത്തിമാർ 539 മേദ്യ പാർസിയ ഭരണം രംഗത്ത് വരികയും ആ ഭരണം നിലവിൽ വരുമ്പോൾ അതിൽ പേർഷ്യൻ രാജാവായിരുന്ന കോരേശ് ആമേൻ ഒരു വിളംബരം ചെയ്യുകയുണ്ടായി. എസ്രയുടെ പുസ്തകം 1 അതിന്റെ ആദ്യത്തെ 2-3 വാക്യം ഒന്ന് വായിച്ചിട്ട്. എസ്രയുടെ പുസ്തകം 1 ആദ്യത്തെ 2-3 വാക്യങ്ങൾ. വേഗം വേഗം ബൈബിൾ എടുത്ത് വായിക്കണം. പാർസി രാജാവായ കോരേശിന്റെ 1 യഹോവ പാർസി രാജാവായ കോരേശിന്റെ മനസ്സിനെ ഉണർത്തിയിട്ട് അവൻ തന്റെ രാജ്യത്തെ എല്ലായിടവും ഒരു വിളംബരം പ്രസിദ്ധമാക്കി രേഖാമൂലവും പരസ്യം ചെയ്തത് എന്തെന്നാൽ യഹൂദയിലെ യെരുശലേമിൽ അവനൊരു ആലയം പണിവാൻ എന്നോട് കൽപ്പിച്ചുമിരിക്കുന്നു. അടുത്ത വാക്യം, നിങ്ങളിൽ അവന്റെ ജനമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആമേൻ സ്തോത്രം ഹല്ലേലൂയ, അവന്റെ ദൈവം അവനോടുകൂടെ ഇരിക്കുമാറാകട്ടെ. അവൻ യഹൂദയിലെ യെരുശലേമിലേക്ക് യാത്ര പുറപ്പെട്ട് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് ആലയം പണിയട്ടെ. അവനല്ലോ യെരുശലേമിലെ ദൈവം. ഇങ്ങനെ ദൈവത്തിന്റെ നിയോഗത്താൽ കോരേശ് ചെയ്ത വിളംബരം. ഈ കോരേശ് ജനിക്കുന്നതിന് 200 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാവ് ഈ കോരേശിന്റെ പേര് സഹിതം യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ദൂത് എഴുതി വെച്ചിട്ടുണ്ട്. കോരേശ എന്റെ ദാസൻ,